എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ എല്ലാവർക്കും ഫാത്തിമ സിമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോ പുതിയതായിട്ട് വിരിഞ്ഞ കുറച്ച് ഓർക്കിഡ് പൂക്കളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോ ഇത് കണ്ടില്ലേ, ഇതൊരു എന്താ പറയാ, തൈകള് വാങ്ങിയിട്ട് പൂക്കൾ ഇപ്പൊ വിരിഞ്ഞതാട്ടോ. ഇങ്ങനെ കിട്ടലില്ല, സാധാരണ പറ്റിക്കപ്പെടലാണ് സദാ ഉണ്ടാവല്. ഇതെന്തോ ഏതോ നല്ല മനസ്സുള്ള ഒരാള്, സത്യസന്ധമായിട്ട് ചെയ്ത ഒരാള്, ബിസിനസ് ചെയ്ത ഒരാളെടുത്തുനിന്ന് വാങ്ങിയതാന്ന്. ആളാരാന്നൊന്നും ഓർമ്മയില്ല. അപ്പൊ എല്ലാ സമയം നമ്മൾ ചെടികൾ വാങ്ങുമ്പോ ഇതുപോലെ വെറൈറ്റികൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ചില സമയത്ത് ചില നല്ല ആൾക്കാരെടുത്തുനിന്ന് മാത്രമേ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അധികവും പറ്റിക്കപ്പെടും. അപ്പോൾ നമുക്ക് അത്രയും വിശ്വാസമുള്ള ആൾക്കാരെടുത്തുനിന്ന് മാത്രം ചെടികൾ വാങ്ങാം. ഈ ഒരു വെറൈറ്റിക്ക് നല്ലൊരു സ്മെല്ലാട്ടോ, ഒരു മുല്ലപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിന്. ഇത് വലിയ കൊല പൂക്കളാണ് വരുന്നത്. പൂക്കൾ എന്താ പറയുക, ഇതിൻ്റെ പേരൊക്കെ ഓർമ്മയുണ്ട്, പക്ഷേ മറന്നുണ്ട്, ചെടികളുടെ പേരൊക്കെ അങ്ങ് മറന്നു. പിന്നെ ഇത് നമ്മളാദ്യം കണ്ട അത് തന്നെയാണ്, പിന്നെ വലിയ പൂക്കളാണ്. ഇത് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരിത്. നമ്മളെ ഫെലനോപ്സിസ് പൂക്കളെ പോലെ തന്നെ കുറേ ദിവസം നിൽക്കും. ഇത് ആദ്യം തന്നെ വിരിഞ്ഞ പൂവാണിത്, കണ്ടില്ലേ? വലിയ മുട്ടും വലിയ ബൾബും ഒക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് ഒരുപാട് വലിപ്പമുള്ള പൂക്കൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതും തൈകൾ വാങ്ങി തന്നെ നട്ടതാട്ടോ. തൈകൾ സാധാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ കിട്ടലില്ല. എന്തോ മൂന്ന് കളർ പൂക്കൾ ഇപ്പോൾ വിരിഞ്ഞത് ഇങ്ങനെ വെറൈറ്റി പൂക്കളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ആരുടെ നിന്ന് വാങ്ങിയാന്നൊന്നും ഓർമ്മയില്ല. ഇനിയോ ഓരോരുത്തർ തന്നെ വാങ്ങാൻ. അപ്പൊ അത് കണ്ടില്ലേ, ഇതൊക്കെ കുറെ പൂക്കൾ കഴിഞ്ഞതാണ്. നമ്മൾ സാധാ വെറൈറ്റികളൊക്കെ തന്നെ പൂക്കൾ കഴിഞ്ഞതാണ്. ഒരു പുതിയ പരീക്ഷണം വെച്ചതാണ് ചിരട്ടിയിൽ ഓർക്കിഡുകൾ. ഇത് കണ്ടില്ലേ, അതൊരു ഫെലനോപ്സിസിൽ രണ്ട് മുട്ടുകൾ ഉണ്ടോ, രണ്ട് കൊല മുട്ട് ഇരുന്ന് ഉണ്ടല്ലേ. അപ്പൊ എല്ലാ ഫെലനോപ്സിസിലും മുട്ടുകളും ഉണ്ട്, ഒരു ഏഴ് എണ്ണത്തിൽ ഇപ്പൊ മുട്ടുണ്ട്. ഇത് കണ്ടില്ലേ, രണ്ട് കൊലയായിട്ട് അതിൽ വന്ന്. ഇതുകൊണ്ട് നിറയെ പൂക്കൾ വരികയാണ്, നല്ല ഭംഗി തന്നെ. എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി. കാരണം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയത് പല കളർ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് കിട്ടിയതൊക്കെ ഈ ഒരു കളർ, അഞ്ച് കളറ് ഇത് തന്നെയുള്ളത്. അത് തന്നെ വലിയ വില, 250 rupees ഓരോ തൈക്ക് കൊടുത്തിട്ട് വാങ്ങിയതാണ്. അത് വന്നത് ഈ ഒരു കളർ മാത്രം, അഞ്ചെണ്ണം ഇത് തന്നെ. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ചെടികളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പറ്റിക്കാണ്ട് നിൽക്കുക. കാരണം ഓല അത്ര ഇഷ്ടത്തോടെ പ്രതീക്ഷയോടെ ചെടികൾ വാങ്ങുന്ന, അപ്പോൾ അതൊരു വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ് പറ്റിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചെടികൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലൊക്കെ അത് പറഞ്ഞ കളർ തന്നെ, പറഞ്ഞ ചെടി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, ആരെയും ചതിക്കാണ്ട് നിൽക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതും ഒരു വെറൈറ്റിയാണ്. മൂന്ന് വെറൈറ്റികളാണ്, മൂന്നാല് വെറൈറ്റികളാണ് ഇപ്പോൾ വിരിഞ്ഞത്. അതിലൊന്ന് ഇത്, ഇത് ഇത് നേരത്തെ കാണിച്ചതിലും വലിയ പൂക്കളായത്. പൂവിൻ്റെ കനം കൊണ്ട് എന്താ പറയുക, കമ്പ് താന്നു പോണ ഒരവസ്ഥയാണ്. അത്രയും വലിയ പൂക്കൾ, പൂക്കൾ കുറവാട്ടോ. മൂന്ന് പൂക്കളാണ് ഉള്ളത്, നാല് മുട്ടയിനും നാലോ അഞ്ചോ മുട്ടയിനുള്ളത്. പിന്നെ ഇത് ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യും, മുട്ടുകൾ വിരിഞ്ഞ് തികച്ച് പിരിഞ്ഞ് വരുന്നതിൻ്റെ മുന്നേ തന്നെ തുടക്കത്തിൽ തന്നെ അത് പൊട്ടിച്ചു നോക്കും. അങ്ങനെ കുറേ മുട്ട് പോയിപ്പോയി. ഇതൊരു വെറൈറ്റി കേട്ടോ, ഇതൊരു എന്താ പറയുക, അധികം പൊക്കമൊന്നും ഇല്ലാത്തൊരു മിനിയേച്ചർ സൈസിലാണ് വരുന്നത്. പക്ഷേ പൂക്കൾ നല്ല തിക്കായിട്ട് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, അഞ്ചെണ്ണം ഉണ്ട് ഈ സോണിയയിലേന്ന്. അത് അതിൽ പെട്ടതെന്ന് മൂന്നെണ്ണത്തിലേറ്റാൻ പൂക്കളുണ്ട് ഇപ്പം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇത് വലിയ പൂക്കൾ തന്നെയാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയിൽ ഇത് ഇതിലുപോണം ഉള്ളോണം തന്നെയുള്ള ഇതുപോണം കളറിലുള്ള പൂക്കളാണ്, നല്ല ഭംഗിയുള്ള.